അങ്ങനെ ആനക്കൂടിൻ്റെ നമ്മൾ പറയല്ലോ ഒന്നാം ഭാഗത്തെ കാഴ്ചകൾ കണ്ട് രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ നടക്കുന്നതിനൊപ്പം അന്നൊരു അവധി ദിനമാണ്, കൂടുതൽ സഞ്ചാരികൾ വന്നിട്ടുണ്ട്. ഈ സഞ്ചാരികൾ പല ഭാഗത്തു നിന്നും വന്നവരാണ്. അവർ കാഴ്ചകൾ കാണുന്നു, ഫോട്ടോ എടുക്കുന്നു. അതുപോലെ കുട്ടികളുടെ അവധിക്കാലമായതിനാൽ കുട്ടികളെയും കൂട്ടിയുള്ള അവരുടെ സഞ്ചാരം കുട്ടികൾക്ക് ഒരു മാനസിക സന്തോഷം ഉളവാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനോടൊപ്പം തന്നെ ഈ വനത്തിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആനകളെ നാട്ടിൽ കൊണ്ടുവന്ന് അവയെ അവിടെ പരിശീലിപ്പിച്ച് അവിടെ നിർത്തി കാഴ്ചകൾ കാണിക്കുമ്പോൾ ആ വേറൊരു ആവാസ വ്യവസ്ഥയിലെ ജീവിയിൽ കാണുന്ന കൗതുകം കുട്ടികൾക്കുമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ എൻ്റെ മക്കളും ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ അവർക്കൊരു സന്തോഷം. എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, അവരുടെ ഫോട്ടോയും ഞാൻ ഒപ്പിയെടുത്തു. അപ്പോൾ അവരുടെ ആ നമ്മൾ പറയല്ലോ കുഞ്ഞു മനസ്സുകളിലെ സന്തോഷമാണ് പലപ്പോഴും ഈ സഞ്ചാര മേഖലയിലെ കാഴ്ചകൾ കാണുവാൻ കുട്ടികളെയും കൊണ്ട് അവധിക്കാലത്ത് മാതാപിതാക്കൾ പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. കാരണം കുട്ടികളുടെ മനസ്സിനെപ്പോഴും സന്തോഷം ഉളവാക്കുന്ന കാഴ്ചകൾ വേണം അവരെ കാണിക്കാനും അതിൽ നിന്ന് അവർ പഠിക്കുന്ന പാഠങ്ങളും അതിനോടൊപ്പം തന്നെ അവർ നേടുന്ന അറിവുകളും അവരുടെ ആ മുന്നോട്ടുള്ള ജീവിതത്തിനും ഒരു വളരെ ഇൻസ്പിറേഷൻ കൊടുക്കുന്നതാകണം എന്നുള്ളതാണ് സത്യം. ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് ഈ ടൂറിസത്തിലെ, ഈ എക്കോ ടൂറിസത്തിലെ എലിഫൻ്റ് ക്യാമ്പിലെ അല്ലെ കോന്നി ആനക്കൂട്ടിലെ ഈ കാഴ്ചകൾ കാണുമ്പോൾ ഇതിന് ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങൾക്ക് ഈ കാണുന്ന കാഴ്ചകളിലേക്ക് സഞ്ചാരികൾ വരുന്നതിൻ്റെ വലിയ സാമ്പത്തിക ഉന്നതി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നിരീക്ഷിച്ച് നോക്കിയാൽ ഈ ആനക്കൂടും അതിൻ്റെ ഉൾഭാഗത്തുമുള്ള വികസനമല്ലാതെ അതിൻ്റെ വെളിഭാഗത്തേക്കോ അല്ലെ റോഡിൻ്റെ വശങ്ങളിലേക്കോ അല്ലെ കോന്നി ടൗണിലേക്കോ ഇതിൻ്റേതായ ഒരു പ്രകമ്പനം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും എക്കോ ടൂറിസത്തിൽ നമ്മൾ പറയുന്ന ഓരോ കാഴ്ചകളും അത് വെളിയിലേക്ക് അല്ലെ ഒരു ടൗണിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകുമ്പോൾ മാത്രമാണ് ആ സഞ്ചാര കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക മേഖലകൾ ഈ ടൗണിലെ ഓരോ ഘടകങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് അതൊരു പ്രത്യേക നഗരമോ ഒരു പ്രത്യേക പട്ടണമോ ആയി മാറുന്നത്. നമ്മൾ ഈ കോന്നി ആനക്കൂടിൻ്റെ കാഴ്ചകൾ കണ്ടു പോകുമ്പോൾ അതിൻ്റെ വൈവിധ്യവൽക്കരണത്തോടൊപ്പം തന്നെ അത് വെളിയിൽ എന്തുമാത്രം അതിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കാൻ സാധിക്കുന്നുവോ അതുപോലെ പലർക്കും പല വിധത്തിലുള്ള തൊഴിലുകൾ അല്ലെ ഈ ആനക്കൂടിനെ സംബന്ധിച്ച് വരുന്ന ആ മേഖലയിലുള്ള ഇതിൻ്റെ മറ്റ് പറയുമല്ലോ പണിശാലകൾ, അതായത് ആനപ്പെട്ടതിന് സാമ്പ്രാണി ഉണ്ടാക്കുക ഇതുപോലെയൊക്കെയുള്ള ഇതിൻ്റെ വെളിഭാഗത്തേക്ക് മാറ്റുകയാണെങ്കിൽ ആ പുതിയ മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും സാധാരണ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് മെച്ചം കിട്ടുവാനും ഉള്ള ഒരു അനുഭവമുണ്ട് എന്നതാണ് വാസ്തവം. നമ്മൾ കാണുന്ന ഈ ആനക്കൂടിനെ അതിനൊരു വലിയ ഫ്രെയിമിലേക്ക് മാറ്റുമെങ്കിൽ മാത്രമേ ഇത് കേരളത്തെ സംബന്ധിച്ചോളം അല്ലെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം ഒരു സാമ്പത്തിക സ്രോതസ്സാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ആനക്കൂടിൻ്റെ മനോഹര ദൃശ്യവും ആനകളുടെ മനോഹര ദൃശ്യവും ഇവയുടെ ചേതാഭംഗികളും ഒക്കെ കാണുമ്പോൾ ഇത് നമ്മൾക്ക് എപ്പോഴും എങ്ങനെ കൂടുതൽ ജനങ്ങളെ ഈ സ്ഥലത്തേക്ക് എത്തിക്കാമെന്നും അല്ലെ ഈ ജനങ്ങളെത്തുമ്പോൾ ഈ പ്രദേശത്തുള്ളവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്നോ അങ്ങനെയൊക്കെയുള്ള വിശകലനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് അല്ലെ അതിന് ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് ഈ ആനക്കൂട് അവരെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് എന്നുള്ള ചിന്ത പോലും വരികയുള്ളൂ. അത് തന്നെ ഒരു മൗത്ത് പബ്ലിസിറ്റി അല്ലെ നമ്മൾ പറയാം വാമൊഴി ഈയിടെ ഒരു ഗുണം കിട്ടുകയുള്ളൂ. നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആ സ്ഥലത്തെ ഒരു പ്രധാന സഞ്ചാര കേന്ദ്രത്തെക്കുറിച്ച് വളരെ മനോഹരമായി ഓരോ വ്യക്തിയും പറയുമ്പോൾ നമ്മൾ അത് കാണുവാനുള്ള നമ്മുടെ ചിന്ത ഉണരുകയും നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും ചുറ്റുപാടുമുള്ള പ്രദേശത്തെ ആൾക്കാർക്ക് അതിൽ നിന്നുമുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കിട്ടിയെങ്കിൽ മാത്രമേ അവരതിനെ ഉയർത്തിപ്പറയുവാൻ പറയുകയുള്ളൂ അല്ലെ പറയുവാൻ അവരെ പ്രേരിപ്പിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ടൂറിസം പലപ്പോഴും പരാജയപ്പെടുന്നത് സാധാരണ ഗ്രാമീണ മേഖലയിലെ പല ടൂറിസം പദ്ധതികളും അവിടെ ഉള്ള ജനങ്ങൾക്ക് അതിൽ യാതൊരു കാഴ്ച ഭംഗിയും തോന്നുന്നില്ല, അതുകൊണ്ട് അവർക്ക് യാതൊരു വിധമായ ഗുണങ്ങളും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ അതിനോടൊരു തികഞ്ഞ ഒരു നിഷേധഭാവം കാണിക്കും എന്നുള്ളതും ഒരു വസ്തുതയാണ്. എപ്പോഴും നമ്മൾ എക്കണോമി വളരണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്കും നമുക്ക് കിട്ടുന്ന സുഖങ്ങളുടെ ഒരു പങ്ക് അവർക്ക് കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഈ സഞ്ചാര മേഖലകളിലൊക്കെ കൂടുതൽ ജനങ്ങളുടെ വർധനവ് വരികയും അത് സാമ്പത്തിക ഉന്നതിക്ക് കാരണമാവുകയും ചെയ്യുള്ളൂ. ഈ
ആനക്കൂട് കാണുമ്പോൾ ഇവിടെ തീറ്റകളൊക്കെ കൊണ്ട് സജ്ജീകരിക്കുന്നുണ്ട്, ഈ തീറ്റകളൊക്കെ കൊടുക്കുന്നുണ്ടൊപ്പം. ഇതെല്ലാം ലാഭത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇതിനെല്ലാം തീറ്റകൾ കണ്ടെത്തണം, ആ ഇവരുടെയൊക്കെ കൂലികൾ ഓരോ വർഷവും പുതുക്കണം. ഇതിനെല്ലാം സാമ്പത്തികമായ ഉന്നമനം വേണമെങ്കിൽ കൂടുതൽ സഞ്ചാരികൾ വരികയും അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള കാഴ്ചകളുടെ വ്യത്യസ്ത ഭാവങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമേ കൂടുതൽ സഞ്ചാരികൾ ഈ പ്രദേശത്തേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതും ഒരു സത്യമാണ്. അതിനോടൊപ്പം പലപ്പോഴും നമ്മൾ ഇതിനൊക്കെ ഒരു സയൻറ്റിഫിക് ലബോറട്ടറി കൂടി തയ്യാറാക്കണം എന്നുള്ളതാണ് ഒരു വസ്തുത. പലപ്പോഴും ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനെ ആനിമേഷൻ്റെ സൗകര്യത്തോടുകൂടി അതെങ്ങനെ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓരോന്ന് ചെയ്യുമ്പോൾ അല്ലെ പ്രകൃതിയിലുള്ള മാറ്റങ്ങളെ എങ്ങനെ ഈ ഓരോ ജീവിയുടെ ആവാസ വ്യവസ്ഥയിൽ എന്തൊക്കെ ചലനങ്ങൾ വരുത്തുന്നു, ഇതെല്ലാം വിസ്തീകരിക്കാനും പഠനത്തിനുമുള്ള ഒരു വേദി കൂടി ആവുകയാണെങ്കിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തും എന്നുള്ളത് സംശയമില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്ത് കൂടുതലും പുതിയ അറിവുകൾ നേടുവാനാണ് പുതിയ ജനത അല്ലെ കുട്ടികളെ കൊണ്ടുവരുന്നത്, അവരുടെ മാതാപിതാക്കൾക്ക് താല്പര്യം. കാരണം എന്തറിവാണ് അവിടെ നിന്നും എൻ്റെ കുട്ടി സ്വീകരിക്കുക, അല്ലെ എനിക്ക് എന്ത് കാഴ്ചകൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവനെ അല്ലെ അവളെ തന്ത്രപരമായി കുറേ അറിവുകൾ കൂടി പകർന്നു കൊടുക്കാൻ പറ്റും. ഈ അറിവുകൾ വേണം അവരെ മുന്നോട്ട് നയിക്കുവാനും അവരുടെ ചിന്താ ശകലങ്ങളിലേക്ക് എത്തിക്കുവാനും അവരെ ഏത് പ്രതിസന്ധികളിൽ നിന്ന് മുന്നോട്ട് മാറുവാനും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ചിന്തിച്ചുകൊണ്ട് വരുന്ന ഒരു യുവജനതയെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഇനിയും വരുന്ന തലമുറയെ സംബന്ധിച്ചോളം അവർക്ക് പഴയ കാഴ്ചകളോട് അത്രയും താല്പര്യം ഉണ്ടാവണമെന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കോന്നി ആനക്കൂട്ടിലെ ആ ചെറിയ കുട്ടിയാനയുടെയൊക്കെ വികൃതികൾ കാണുവാനും അവയുടെ ചേഷ്ടാഭംഗികൾ കാണാനും ഒക്കെ ആൾക്കാരെത്തുമ്പോൾ നമ്മൾ ഈ ആശയങ്ങൾ പുതിയ ആശയങ്ങൾ ചേർത്ത് പറയുവാൻ കാരണം നമ്മൾ അത് കണ്ടു അത് മനോഹരമാണ്, ഇത് കണ്ടു ഇത് മനോഹരമാണ് എന്ന് പറയുമ്പോൾ ആ ഒരു പട്ടണം വളരേണ്ടത് പുതിയ ദിശയിലൂടെയാണെന്നും നമ്മൾ ലോകോത്തര ടൂറിസവുമായി മത്സരിക്കുമ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയ അറിവുകൾ അത് പുതിയ രീതിയിൽ മാത്രം ഒരു പ്രൊഡക്റ്റായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഓരോ ദേശത്തും ചലനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇത് കോന്നി ആനക്കൂടിൻ്റെ മാത്രം കഥയല്ല, നമ്മൾ ഓരോ ഭാഗത്തും ആനകളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളും ഒക്കെ പുതിയ തലങ്ങളിൽ കൂടി ചിന്തിക്കുകയും പുതിയ ആശയങ്ങൾ കൂടി പോവുകയും ചെയ്തെങ്കിൽ മാത്രമേ അവിടെ കൂടുതൽ റവന്യൂ വരികയുള്ളെന്നും ഈ റവന്യൂ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് വളരെ ഗുണകരമാവുമെന്നും ഇത് ഓരോ വ്യക്തിക്കും അതിൻ്റെ അനുഭവ ഫലങ്ങൾ ചെറിയ തോതിലെങ്കിലും ചെല്ലുമ്പോൾ ആ നാട്ടിന് ചലനമുണ്ടാവുമെന്നും ആ ചലനമായിരിക്കാം അവിടേക്ക് കൂടുതൽ ജനങ്ങളെ എത്തുവാനും അവിടെ സ്ഥിരമായി താമസിക്കുവാനും അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്നുള്ളതും വസ്തുതയാണ്. പലപ്പോഴും നമുക്കിങ്ങനെ കിട്ടിയ നമ്മുടെ സൗഭാഗ്യങ്ങളെ നമ്മൾ എങ്ങനെ അതിനെ സംരക്ഷിച്ചു പോരുന്നോ ആ സംരക്ഷിക്കുന്നതിൻ്റെ ഗുണം നമ്മളിലേക്ക് വരുമാന ഭാഗമായി എത്തുമ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇങ്ങനെ ഈ ആനക്കൂടിലെ ആനകളുടെ ജ്യേഷ്ഠ വികാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന നമ്മളെ പറയുമല്ലോ ആ ലളിതകലാ അക്കാദമിയിലെ അവർ വരത്ത ചിത്രങ്ങളും ഇതൊക്കെ കാണണം, ഈ കാഴ്ചകളൊക്കെ കാണണമെന്നോ എന്തിനായി ഞാൻ വീണ്ടും കുട്ടികളുമായി താഴേക്ക് നടക്കുകയാണ്. അപ്പം അപ്പോഴും ആനകളൊക്കെ പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നു, കുറച്ച് നേരോട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും കാർമേഘം ഉരുണ്ടുകൂടി മഴയുടെ ചെറിയ അംശങ്ങൾ അവിടെ പൊഴിഞ്ഞു തുടങ്ങി.